നമ്മൾ എന്ത് കഴിക്കണമെന്നും കഴിക്കരുത് എന്നുമൊക്കെ തീരുമാനിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന സംഖ്യകൾ ഇത് കേരളമാണ് എന്ന് ഓർത്ത് കളിക്കണം. കഴിക്കാൻ തയ്യാറാക്കുന്ന ഭക്ഷണം ഹലാലാണോ അല്ലയോ എന്ന ബോർഡ് തൂക്കണമെന്ന് ബി ജെ പി ഭരിക്കുന്ന ഡൽഹി ദക്ഷിണമൂർത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഹലാൽ എന്ന് കേട്ടാൽ ഹാലിളകുന്ന സംഖ്യകൾ ഇങ്ങ് കേരളത്തിലൊന്ന് തലപൊക്കാൻ ശ്രമിച്ചു. പക്ഷെ മലയാളികൾ ആ ഉയർത്തിയ തല അടിച്ചു താഴ്ത്തി എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ്. എറണാകുളം ആലുവയ്ക്കടുത്ത് പാറക്കടവ് കുറുമശ്ശേരിയിലെ ബേക്കറിയിൽ ഹലാൽ വിഭവങ്ങൾ ലഭ്യമെന്ന സ്റ്റിക്കർ നീക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ 4 ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദു ഐക്യവേദി പാറക്കടവ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അരുൺ അരവിന്ദ്, ജനറൽ സെക്രട്ടറി ധനേഷ് പ്രഭാകരൻ, ഒപ്പം സുജയ്, ലെനിൻ എന്നീ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറുമശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച മോഡി ബേക്കറി ഉടമയ്ക്ക് നേരിട്ടെത്തി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഹലാൽ സ്റ്റിക്കർ നീക്കണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് കൈമാറുകയായിരുന്നു. വിവാദം ഒഴിവാക്കാൻ കട ഉടമ സ്റ്റിക്കർ നീക്കിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കത്ത് ചർച്ചയായതോടെയാണ് വിഷയത്തിൽ പോലീസ് ഇടപെട്ടത്. കട ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. ബേക്കറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹലാൽ ബോർഡ് നീക്കം ചെയ്തില്ല എങ്കിൽ പ്രക്ഷോഭമടക്കം സംഘടിപ്പിക്കുമെന്നാണ് ഹിന്ദു ഐക്യവേദി ഔദ്യോഗികമായി പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നത്. സ്ഥാപനത്തിൽ ഹലാൽ സ്റ്റിക്കർ പതിപ്പിക്കുകയും അതുവഴി ഹലാൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മതത്തിന്റെ പേരിലുള്ള ഭക്ഷണത്തിലെ വേർതിരിവ് ഐത്താചരണവും കുറ്റകരവുമാണ്. അതുകൊണ്ട് ഈ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം മേൽപ്പറഞ്ഞ ഹലാൽ നോട്ടിഫിക്കേഷൻ സ്ഥാപനത്തിൽ നിന്നും നീക്കം ചെയ്യണം എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നോട്ടീസിൽ പറയുന്നത്. 7 ദിവസത്തിനകം നോട്ടീസ് നീക്കം ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ സ്ഥാപനം ബഹിഷ്കരിക്കുമെന്നും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹലാൽ ഭക്ഷണം മുസ്ലിം മതവിശ്വാസികളാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർ ആ വിഭവം കഴിക്കരുതെന്നോ അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നോ ആരും നിർബന്ധം പിടിക്കുന്നുമില്ല. പിന്നെ അത്തരത്തിലുള്ള ഭക്ഷണം വിളമ്പരുത് എന്ന് സംഖ്യകൾ വാശി പിടിക്കുന്നതിന് പിന്നിലെ അജണ്ട വർഗീയ കലാപങ്ങൾക്ക് വഴിയൊരുക്കുക എന്നതാണെന്ന് മനസ്സിലാക്കിയ മലയാളികൾ ആ പദ്ധതി 8 മടക്കി കണ്ടം വഴി സംഖ്യകളെ ഓടിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.